ഒരു കാളിയെ നിയമിക്കാൻ ആയിരിക്കാനും സുൽത്താനിക്ക് അധികാരം അല്ല, ഒരു സുൽത്താനിക്ക് അധികാരം രാജാക്കന്മാർ, കാരണം അറബിയൻ നാട്ടിൽ സുൽത്താനാണ് രാജാക്കന്മാരാണ് ഭരിക്കുന്നത്. അപ്പം അവർക്കാണ് അതിൻ്റെ അധികാരം. ഇവിടെ ഇന്ത്യൻ രാഷ്ട്രമാണ്, മലേന്ദ്ര രാഷ്ട്രമാണ്. ഇവിടെ എന്തില്ല, ഇല്ല കാളിയ രാജാക്കന്മാർ. അപ്പം അതിനെന്താ, അതിന് പണ്ഡിതന്മാരും ഉമറാക്കളും കൂടി എന്താണ് മുജ്തഹിദ, നാല് മദ്ഹബിലും എന്താണ് മുജ്തഹിദ ആവാം, വിരിക്കെ എന്താണ് കാളിയാവാൻ പറ്റും. അപ്പം നാല് മദ്ഹബിൽ ഇപ്പം കാളിയ അങ്ങനെയുള്ള ഒരു മുജ്തഹിദില്ല, ദുറൂറത്തിൻ്റെ കാളി അതും ആവാനില്ല. പക്ഷേ എന്താണ്, പക്ഷേ കാണി നിർബന്ധമാണ്. ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തേക്ക് തിരിച്ച് വരുന്ന സമയത്തിനുള്ളിൽ ഒരു കാളി വേണം എന്ന് ശരീരം. അങ്ങനെ കാളി നിയമിച്ചു കഴിഞ്ഞാൽ ബഹുമാനമുള്ള മുഹമ്മദങ്ങളെ പ്രസിഡന്റിനോ സെക്രട്ടറിക്കോ ഭാരവാഹികളുള്ള മുഴുവൻ ജനങ്ങൾക്കും കാളിനെ പിരിച്ചുവിടാൻ ആദിക്കും അധികാരം. തെനച്ച തെറ്റാണ്, ഹറാമാണ്. മനസ്സിലായില്ലേ? ഹറാം ചെയ്തു കഴിഞ്ഞാൽ എന്താവും, ആരാ ശിക്ഷിക്കാം? ഇപ്പം അനാവശ്യമായ ഒരു ഗൾഗി, അത് വരക്കിൽ നിന്ന് ഹറാമാണ്. ഇത് ആരാ ശിക്ഷിക്കേണ്ടത്? ഉമ്മയോ ബാപ്പയോ? അള്ളാഹാണ്. ഉമ്മയും ബാപ്പയും ശിക്ഷിക്കൊന്നുമില്ല, അത് എന്താണ്, അള്ളാഹാണ് ശിക്ഷിക്കുക. ഹറാം ചെയ്യുന്നതിന് അള്ളാഹാണ് ശിക്ഷിക്കുക. ഇവിടുത്തെ ജമാഅത്തൊന്നും ശിക്ഷിക്കില്ല, പറയുന്നത് അങ്ങനൊന്നും ശിക്ഷിക്കില്ല. അതല്ല അള്ളാഹുമാണ്. എന്താ, ചിലപ്പോൾ അള്ളാഹു രോഗം തരും, അല്ലെങ്കിൽ വേറെ നിൽക്കുന്ന അള്ളാഹു ശിക്ഷിക്കപ്പെടും. അതെങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കാളി ആ ബയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ കാളി പിന്നെ ഫസ്കാക്കാൻ ഒരു കാളി, നിക്കാഹ് ചെയ്യാൻ ഒരു കാളി, അതുപോലെ തന്നെ പിന്നെ എന്താണ് തലാക്ക് ചെല്ലാൻ ഒരു കാളി, എല്ലാം വേറെ വേറെ കാളിയാ. എന്തൽ പൊട്ടത്തരാ പറയുന്നു. ഇവിടെ എന്ത് എന്താണ് ഇവിടെ നടക്കുന്നത്, അതെല്ലാം കാളിയിൽ അറിയിക്കണം. കാളി അറിയിക്കാൻ നിങ്ങൾ ചെയ്താൽ നിങ്ങളാണ് കുറ്റക്കാർ. ആ നാളെ ഞാൻ എല്ലാം വേറെ ഒരു കാളി വന്നാലും അവരൊഴിവാകും. അവർ എന്താണ് അവർ ചോദിക്കും നിങ്ങളോട്, എന്താ പിന്നെ ആ നാട്ടുകാർ ആ ഗ്രാമത്തിലുള്ളത് വന്നിട്ടില്ലേ, ജമാഅത്തിൽ വന്നിട്ട് പിന്നെ കാളിയോട് ചോദിക്കും. പക്ഷേ കാളിയാർ പറഞ്ഞു ഞാൻ അറിയില്ല. നിങ്ങൾ പറയാതെ കാളിയാക്ക് ദിവിതിയിൽ ഇറങ്ങുന്നുണ്ട് കാളിയാർക്ക്. എല്ലാം മനസ്സിലാക്കണ്ടേ? ഓരോരുത്തൻ്റെ ഇഷ്ടം, ഓരോരുത്തനിങ്ങ എന്താ ദീൻ തറവാടാണ്, ഓരോരുത്തൻ്റെ തറവാട് സ്വത്താണ് ദീന്. മക്കളെ അല്ല, അള്ളാഹുവിൻ്റെ ദീനാണ്. ആ ദീനോട് കളിക്കാൻ പറയുന്നത് അങ്ങൾക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ? ഒരു ജമാഅത്തിന് അധികാരമില്ല, അറിഞ്ഞില്ലേ? ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനമുള്ള ദീൻ പരിപാലിക്കുക എന്ന അർത്ഥമുള്ളൂ. എല്ലാം എഴുതി തന്നിട്ടില്ല. എന്തെല്ലാം ഓരോരുത്തൻ്റെ കഥയാണ്, ആരാണ് വരേണ്ടത്, ആരാണ് വയത് പറയേണ്ടത്. താങ്കളോട് ചോദിക്കണ്ടേ? കാളിയാളോട് ചോദിച്ചില്ലെങ്കിൽ ഏതെല്ലാം ഒരാളുകളെ കൊണ്ട് എന്താണ് വയത് കൽപ്പിച്ചാൽ ഈ കിടക്കുന്നവർക്ക് എന്താണ് നിങ്ങൾ നോട്ടമുണ്ടാവോ? ആരെ പൊരുത്തക്കൾ സമ്പാദിക്കാന്നല്ലാതെ നിങ്ങൾ ലൈറ്റ് വെച്ച് എന്ത് കാര്യം? ഉറൂസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഉറൂസ്, എപ്പോൾ ഉറൂസ് തന്നെ. നിങ്ങൾ ഉറൂസ് ആണെങ്കിലും അവർക്ക് പ്രശ്നമൊന്നുമില്ല, നാളെ ചോദിക്കപ്പെടുന്നില്ല. എൻ്റെ ഒലിൻ്റെ ഉറൂസും നടത്തിയൊന്നും അള്ളാഹ് ചോദിക്കൂല. അള്ളാഹ് ചോദിക്കാൻ എന്താ, എന്താണ് നിസ്കരിച്ചിട്ടോ നോമ്പോക്കോ പിന്നെ കാളിയെ പോകുമാറ്റി കാളി പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ബഹുമാനമുള്ള മോമിനിങ്ങളെ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. കാളി ബയ്യത്ത് ഞാനല്ല, എവിടെ നാളെ കാളി ബയ്യത്ത് ചെയ്തോ ആ ബയ്യത്ത് ചെയ്ത സ്ഥലത്ത് കാളിയോട് ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കുറ്റക്കാരാണ്.